നവംബർ 27 തിരുസഭയിൽ റീസിലെ വിശുദ്ധ മാക്സിമോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. മാക്സിമോസ് പ്രൊവിൻസിൽ ജനിച്ചു. ക്രിസ്തീയ മാതാപിതാക്കന്മാർ ശിശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും അഗാധമായ എളിമ അഭ്യസിച്ചും മാക്സിമോസ് എല്ലാവർക്കും ഉത്തമ മാതൃക നൽകിക്കൊണ്ടിരുന്നു. സുന്ദരനും മധുരപ്രകൃതിയുമായ യുവാവ് വഴിതെറ്റാൻ ഇടയുണ്ടായിരുന്നെങ്കിലും അവൻ പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃദാഭ്യാസങ്ങളിലും പഠനത്തിലും മുഴുകി വിപ്രവാസിയെപ്പോലെ അപരിചിതരാൽ ആവൃതനെന്ന പോലെയാണ് ജീവിച്ചിരുന്നത്. അവസാനം ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ശൃംഖല അവൻ വിച്ഛേദിച്ചു. തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് അവൻ ലെറിൻ ആശ്രമത്തിൽ ചേർന്നു. 426 ആശ്രമ സ്ഥാപകൻ ആൾസിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അപ്പോൾ മാക്സിമോസ് ലെറിൻസ് ആശ്രമത്തിന് ആപട്ടായി. അതോടെ ആശ്രമാംഗങ്ങളിലെല്ലാം ഒരു പ്രത്യേക പ്രസന്നത പ്രത്യക്ഷമായി. അനുസരണ ഏവർക്കും മധുരമായി തോന്നി. ലെറിൻസിലെ മെത്രാൻസ്ഥാനം ഒഴിവായപ്പോൾ തന്നെ നിയമിക്കാതിരിക്കാനായി മാക്സിമോസ് ഒളിച്ചുപോയി കളഞ്ഞു. 433 റെയ്സ് രൂപതയ്ക്ക് ഒരു മെത്രാനെ ആവശ്യമായപ്പോൾ ആബർട്ട് മാക്സിമോസ് വീണ്ടും ഒളിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മെത്രാനായി അഭിഷേചിച്ചു. പുതിയ നിലയിലും ആശ്രമ നിയമങ്ങൾ തന്നെ അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നു. 460 നവംബർ 27 തീയതി അദ്ദേഹം ദിവംഗതനായി. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക 19:45-48 ദേവാലയത്തെ കുറിച്ച് പ്രാർത്ഥനാലയം എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുന്നു. എൻ്റെ ദേഹവും ദേവാലയമാണെന്ന് അറിയാവുന്നതാണല്ലോ. ദൈവം എന്നിലും വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനും പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായി തീരേണ്ടതുണ്ട്. ആത്മനിയന്ത്രണത്താൽ ദൈവത്തോട് ചേർന്ന് നിന്ന ഇന്നത്തെ വിശുദ്ധ മാക്സിമോസ് പ്രാർത്ഥനകളിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്കായി ഇന്ന് മാധ്യസ്ഥം യാചിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.